പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കിച്ചു ബ്ലോഗ്സ് ആൻഡ് ഫാമിംഗ് യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഒരുപാട് കൃഷിയിടങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, കൃഷിക്കാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന കൃഷിയിടം എന്ന് പറഞ്ഞാൽ അതിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്നുള്ളത്, അതൊരു ഭക്തിസാന്ദ്രമായ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ പ്രത്യേകത എന്താണെന്നുള്ളത് ഈ കൃഷിയിടത്തിലെ മുൻപ് കൃഷി ചെയ്തിരുന്ന പിന്നെ അതുപോലെ ഇതുപോലെ ഇവിടുത്തെ ഒരു നാട്ടുകാരനായ മോഹൻദാസ് ചേട്ടൻ നമ്മളോട് പറയും. ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? പെരുങ്ങോട്ടുകര പാടത്താണ്. നമ്മൾ പെരുങ്ങോട്ടുകര പാടം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ചേലൂർ മനക്കാര അവണങ്ങാട്ട് കളരിയാണ് ചെയ്യുന്നത്. അതായത് അവണങ്ങാട്ട് കളരി ശ്രീ വിഷ്ണുമായ വകയാണ്. ഈ ചെറുകെട്ട് ദിവസം തൃപ്രയാർ ശ്രീരാമസ്വാമി മുതലപ്പുറത്ത് ഇവിടെ വന്നിറങ്ങുന്ന ഒരു ചരിത്രം പറയുന്നത്, അത് വിശ്വാസത്തിന്റെ ഭാഗം. പക്ഷെ അതിന്റെ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഇപ്പൊ ദേവസ്വം കാര്യക്കാരൊക്കെ വന്നിട്ട് ഇവിടുത്തെ ചില അവകാശികളുണ്ട്, ആശേരിമാര് മൂശേരിമാര് അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ട അവര് ചില കാഴ്ച വസ്തുക്കൾ വയ്ക്കും. ആശേരി എന്ന് പറഞ്ഞാൽ പറ വയ്ക്കും. ഈ മറ്റേ തട്ടാമാര് ഒരു പൊന്നുംപൂ വയ്ക്കും. അതേമാതിരി പല ആളുകളും ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ കളം, ആ കളമൊക്കെ മെഴുകുന്ന ആൾക്ക് അതിനൊരു ഒരു ഇത് കൊടുക്കും. അതേമാതിരി പിന്നെ അവിടെ ഇവിടെ പണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഹരിജനങ്ങൾ ഇവിടെ ചെറുകെട്ടിയതിനു ശേഷം അവരെ പാട്ടും കളികളൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് വളരെ വികസിച്ച് പൂരങ്ങളും കളികളും എല്ലാം ഉണ്ട്. ഇപ്പൊ പണ്ട് അവരാണ് ചെയ്തു തുടങ്ങുന്നത് ആ ചടങ്ങ്. അപ്പൊ നമ്മളും സഹകരിക്കും, നമ്മൾ പോയി കാണും. വട്ടക്കളി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും, എല്ലാ ചടങ്ങുകളും ഉണ്ടാവും. വലിയൊരു ആഘോഷമായി മാറി മാറി. അപ്പൊ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ പാടം ഇങ്ങനെ തരിച്ചു കിടന്നു. തരിച്ചു കിടന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പാർട്ടിക്കാരും അങ്ങനെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും, ഞങ്ങൾ സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും അങ്ങനെ ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ആലോചനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആലോചിച്ചു, ഇത് കൃഷി ഇങ്ങനെ ഇട്ടാ കാര്യമില്ല, ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് വരെ മാറ്റം വരും, നമ്മുടെ കിണറിൽ വെള്ളം ഉണ്ടാവില്ല എന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു പുരുഷ സഹായ സമിതി ഉണ്ടാക്കി, പുരുഷ സംഘം. ആ സംഘത്തിന്റെ കീഴിൽ ഞങ്ങൾ കൃഷി ആദ്യം ഘട്ടത്തിൽ കൃഷി ഇറക്കാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര ദുരിതമായിരുന്നു, പാടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലും പുല്ലും കാടൊക്കെ നിറഞ്ഞു കിടക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ബ്ലോക്കിന്റെ സഹായം തേടി, ബ്ലോക്ക് ഞങ്ങൾ സഹായിച്ചു, അങ്ങനെ കൃഷി ചെയ്തു. വലിയ ലാഭമൊക്കെ ഇല്ലെങ്കിലും ആദ്യത്തെ രീതിയിലും നല്ല വിളവ് കിട്ടി. രണ്ടാമതും ചെയ്തു. രണ്ടാമത് ഞങ്ങളെ ചതിച്ചെന്ന് വെച്ചാല് ശ്രീരാമൻ ചെറിയ ആളുകള് ഞങ്ങൾക്ക് വെള്ളം വിട്ടു തരാണ്ട് രണ്ടാമത്തെ കൃഷി ഞങ്ങളുടെ ശരിക്കും ഉണങ്ങിപ്പോയി. പക്ഷെ സർക്കാരിന്റെ അനുകൂല്യങ്ങൾ കിട്ടിയ കാരണം കർഷകർക്ക് നഷ്ടമൊന്നും വന്നു എങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ചെയ്തോണ്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ അവണിങ്ങാട്ടേക്ക് കളരിക്കാരെ സമീപിച്ചു. ഇങ്ങനെ ഒരു കൃഷിയിടം വെറുതെ എടുക്കാണ് ഉത്സാഹിച്ചാൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവരതിന് സർവരാത്മന ഭയങ്കര പിന്തുണ നൽകി, അവരത് ഏറ്റെടുത്ത്. അപ്പൊ ഞങ്ങൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഒന്നും ചെയ്താൽ ശരിയാവില്ല, ഒരു മൂന്നാല് വർഷത്തെങ്കിലും ഇത് തരണം തരണം. അപ്പൊ അത് എത്ര കൊല്ലം വേണമെങ്കിലും ചെയ്തോളാം, ഞങ്ങൾ സമ്മതിച്ചിട്ടാണ്, എല്ലാ കർഷകരും സമ്മതിച്ചിട്ടാണ് അവർ കൃഷി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അവര് ജൈവ കൃഷി ചെയ്യുന്നത് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇപ്പൊ ചെയ്യുന്നത്. രണ്ടു പ്രാവശ്യം അസ്സിൽ വളമുണ്ടായി, നല്ല വളമുണ്ടായി. ആ അരി എന്ന് പറഞ്ഞാൽ 65 രൂപ കിലോയ്ക്ക് ആയിട്ടാണ് അവര് കൊടുക്കുന്നതൊക്കെ. നല്ല അരിയായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. നമ്മള് അരി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഒരു ശരിക്കും പറഞ്ഞാൽ അത്രയും ടേസ്റ്റാ അങ്ങനെയുള്ള കൃഷിന്. അപ്പൊ ഈ കൃഷി നിലനിന്ന് പോണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാടത്തിന്റെ നടുക്കുള്ള തോട്ടി കൂടെ, തോട്ടിന്റെ രണ്ട് സൈഡിലും വരമ്പുകള, അപ്പൊ അത് ഞങ്ങൾ ഒരു റോഡാക്കി വികസിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വരെ ഞങ്ങൾ പരാതി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലേക്ക് അതിന്റെ കടലാസൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വഴി വരുന്നതായിരിക്കും, ഈ വഴി വന്നാൽ പിന്നെ യഥാർത്ഥ കർഷകരൊക്കെ ഈ രംഗത്ത് ഇറങ്ങും. ഈ കർഷകരിറങ്ങാത്തതിന്റെ ഒരു പ്രധാന കാരണം കൃഷിയുടെ, അതായത് വെള്ളത്തിന്റെയും ഈ വഴിയുടെയും പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾക്കാട് ഉപരി കുറച്ച് ഗൾഫുകാരാണ് കൈ വിഷം വെച്ചിട്ടുള്ളത്, അതിന്റെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അവരൊക്കെ സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൃഷിയിടത്തേക്ക് വഴിയൊക്കെ ശരിയായി വന്നാൽ അവരൊക്കെ കൃഷിക്കും, അവരൊക്കെ കർഷകരാണ്, കർഷകരും കൂടിയാണ്. ഗൾഫിലൊക്കെ മക്കള് പോയി എന്നല്ലാതെ അവരും കർഷകരാണ്. അപ്പൊ അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലൊരു വികസനം ഇവിടെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.